അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുക അദ്ദേഹം അധികാരം ഏറ്റെടുത്താൽ ഒരു പോലെ പെരുമാറുമെന്ന് കേൾക്കുന്നു അതിൽ വാസ്തവം ഉണ്ടാവും അതിൽ വാസ്തവം ഉണ്ടെന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു താങ്കൾ അമേരിക്കയുടെ ഏകാധിപതിയായ പ്രസിഡൻ്റ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു ട്രംപിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ആയിരിക്കും ആദ്യത്തെ ദിവസം മാത്രം ജനുവരി ഇരുപതിന് ഞാനൊരു ഏകാധിപതിയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏകാധിപതില്ല ജനുവരി ഇരുപതിന് ചാർജ് എടുക്കുന്ന ദിവസം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് ട്രംപ് പറഞ്ഞു ഐ വാണ്ട് ടു ക്രോസ് ദ ബോർഡർ ആൻഡ് ഐ വാണ്ട് ടു ഡ്രിൽ 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 എനിക്ക് അതിർത്തികൾ അടയ്ക്കണം എനിക്ക് കുഴിക്കണം 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 ഐ വാണ്ട് ടു ഡ്രിൽ കുഴിക്കുക അത് ഞാൻ ജനുവരി ഇരുപതിന് ചെയ്യും വളരെ പ്രസക്തമായ ഒരു പ്രസിഡൻ്റെ പ്ലാൻ്റായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക അത് ജനുവരി ഇരുപതിന് ഞാൻ ചെയ്യും എന്തു ചെയ്യും ഒന്ന് അതിർത്തി അടയ്ക്കും പണ്ട് മുതലേ ഉള്ള ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ് അമേരിക്കയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ അനുവാദിക്കില്ല അനുവദിക്കില്ല കയറ്റില്ല അത് മാത്രമല്ല വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നോക്കൂ നുഴഞ്ഞുകയറ്റക്കാരെല്ലാമാണ് യു കെയിലേക്ക് വന്നു ബ്രിട്ടനിലേക്ക് വന്നു ബ്രൂട്ടനിൽ ചെന്നിട്ട് ബ്രിട്ടൻ ഇപ്പോൾ ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വന്തം രാജ്യത്തുള്ള ആളുകളെക്കാൾ ഭൂരിപക്ഷം ആർക്ക് വരുന്നു നുഴഞ്ഞുകയറ്റക്കാർ കിട്ടുന്നു ഈ നുഴഞ്ഞുകയറ്റക്കാരായി വരുന്നത് ലോകത്തിൻ്റെ പല രാജ് ഭാഗത്തു നിന്നും വരുന്ന മഹാഭൂരിപക്ഷം വരും മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് അങ്ങനെ വന്നിട്ട് അവരാ നാട്ട് നാട്ടിലെ ഡെമോഗ്രാഫി ജനസംഖ്യ മാറ്റിയിട്ട് അവിടെ ഭൂതി ഭൂരിപക്ഷം ഉണ്ടാക്കുന്നു അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു പറ്റത്തില്ല ഇസ്ലാമിക ഭീകരതയെ അനുവദിക്കത്തില്ല ജന ജിഹാദികളെ അനുവദിക്കത്തില്ല എന്ന് ട്രംപ് വളരെ മുമ്പേ തിരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഏകാധിപതിയായിരിക്കും ജനുവരി ഇരുപതിനും മാത്രം എന്നിട്ട് പറഞ്ഞതാണ് ഒന്നുകൂടെ പറയുക ഐ വാണ്ട് ടു ക്രോസ് ദ ബോർഡർ അതിർത്തികൾ ഞാൻ അടയ്ക്കും ഇപ്പം നോക്കൂ അദ്ദേഹം ഈ അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന മുഴുവൻ പേരെയും സ്ഥലപ്പെടും പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വിടാൻ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ കുപ്രസിദ്ധി നേടിയിട്ടുള്ള മുൻ പോലീസ് ഓഫീസറായ ടോം ഹോമാനെ തൻ്റെ ഇതിൻ്റെ ചുമതലക്കാരനായി നിയമിക്കും എന്ന് പറഞ്ഞു അദ്ദേഹത്തിനൊരു പേരുണ്ട് ബോർഡർ സാർ സാർ ബോർഡർ സാർ എന്ന വിളിപ്പേരിൽ അവിടുത്തെ ലെഫ്റ്റ് ലിബറലുകൾ വിളിക്കുന്ന ആളാണ് ഒരു ദാർഷിണ്യം നുഴഞ്ഞേറ്റക്കാരോടുള്ള ചവിട്ടി പുറത്താക്കണം എന്ന് പറയുന്ന ടോം ഹോമർ ആയിരിക്കും ഹോമാൻ ആയിരിക്കും തൻ്റെ ഈ കുടിയേറ്റ കാര്യങ്ങൾ നോക്കുന്ന വകുപ്പിൻ്റെ തലവൻ എന്നും പറഞ്ഞു അതിൻ്റെ ഡെപ്യൂട്ടി ചീഫായിട്ട് സ്റ്റീമൻ മില്ലർ അദ്ദേഹം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലെ മുൻ പോലീസ് ചീഫാണ് ഇവരെ രണ്ടുപേരെയും ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ നയം വ്യക്തമാണ് ഇനി എന്താണ് ഡ്രിൽ 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 എന്ന് പറയുന്നത് ഓർക്കുന്നില്ലേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയ്ക്ക് ട്രംപിന് വെടിയേറ്റു ചോരൊലിച്ച് കൊണ്ടപ്പോൾ പുള്ളി ഫൈറ്റ് 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 എന്നാണ് പറഞ്ഞതാണ് മാധ്യമങ്ങൾ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഫക് ഫ് എന്നായിരുന്നു ഇന്ന് പറയുന്ന പോലെ ട്രംപ് ഈ ചോദ്യത്തിന് മറുപടിയായി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഡ്രിൽ 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 എന്നാണ് കുഴിക്കും 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 എന്തൊക്കെ കുഴിക്കും എന്നുള്ളത് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ രണ്ട് മിനിറ്റിൽ ട്രംപ് ചെയ്യും എന്താണെന്നറിയോ ട്രംപിനെതിരെ ഫെഡറൽ കോടതിയിൽ കേസെടുത്ത പ്രോസിക്യൂട്ടർമാരെ പുറത്താക്കും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുണ്ട് അതായത് ന്യൂയോർക്കിൽ ഒരു ഒരു മണി ലോണ്ടറിങ് കേസ് ഒരു ഒരു ഫെഡറൽ കോടതി കൺവിക്റ്റ് ചെയ്തിരുന്നു പിന്നെ ജോർജിയയിലൊരു കേസുണ്ട് ഈ രാഷ്ട്രീയ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ കേസുകളൊക്കെ എടുത്ത് ട്രംപിനെ കുരുക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നിരുന്നു മുമ്പ് അതെല്ലാം ആ ചെയ്ത പ്രോസിക്യൂട്ടർമാരെ പുറത്താക്കും അതായിരിക്കും ആദ്യത്തെ രണ്ട് മിനിറ്റിൽ ചെയ്യുക കാരണം രാഷ്ട്രീയമായി ട്രംപിനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കേസുകളാണ് ആ കേസുകളൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഇനി ആ കേസൊന്നും സംഭവിക്കത്തില്ല കാരണം പ്രസിഡന്റ് എന്ന നിലയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷേ ആ കേസുകളെല്ലാം കള്ളക്കേസുകളാണെന്നുള്ള സ്റ്റാൻഡാണ് തുടക്കം മുതലേ ഉള്ളത് കേസുകൾ കേസുകളിപ്പോൾ രണ്ട് നാലോ അഞ്ചോ കേസുകളുള്ള രണ്ട് മൂന്ന് കേസുകൾ തീർന്നു ബാക്കി ശേഷിക്കുന്നുണ്ട് എന്നാൽ പോലും കേസുകൾ തീർന്നെങ്കിലും തനിക്ക് വ്യാജമായി തനിക്കെതിരെ കേസുകളെടുത്ത പ്രോസിക്യൂട്ടർമാരെ ആദ്യത്തെ രണ്ട് മിനിറ്റ് പുറത്താക്കും അടുത്തത് പറഞ്ഞിരിക്കുന്നത് മാസ് ഡിപ്പോർട്ട് ചെയ്യലാണ് കൂട്ടത്തോടെ പുറത്താക്കൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാട് കടത്തൽ നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് പതിനൊന്ന് മില്യൺ ആളുകൾ ഒരു കോടി പത്ത് ലക്ഷം ആളുകൾ അമേരിക്കയിൽ അനധികൃതമായി നുഴഞ്ഞു കെറ്റിയിട്ടുണ്ട് ഈ ഒരു കോടി പത്ത് ലക്ഷം ആളുകളെ പതിനൊന്ന് മില്യൺ ആളുകളെ പുറത്താക്കും അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ആളുകളെ എങ്ങനെ പുറത്താക്കും തോന്നിയാൽ ആദ്യം ഇവരെ കണ്ടെത്തണം അവരെ പൗരന്മാരെല്ലാം തോന്നി ഡിറ്റൻഷൻ സെൻറ്ററിൽ നമ്മുടെ സി എ എ വന്നാൽ ഉണ്ടാക്കുന്ന തടങ്ങൾ പാളയങ്ങൾ വേണം എന്നിട്ട് ഇവരെ കയറ്റിയിട്ട് നീങ്ങണം കൊണ്ടുപോകാൻ വിമാനങ്ങൾ വേണം പിന്നെ ഇവരെ രാജ്യങ്ങളിലേക്കയച്ചാൽ ആ രാജ്യങ്ങൾ സ്വീകരിക്കണം അപ്പോൾ ഇന്ത്യക്കാരെ തിരിച്ചയച്ചാൽ അപ്പോൾ ഇന്ത്യയിലടക്കുള്ള കുറേ പേരെ അടുത്തിടയ്ക്ക് വിമാനങ്ങൾ മൂന്ന് നാല് വിമാനങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടുമ്പോൾ തിരിച്ചയച്ചിരുന്നു അമേരിക്ക അതുപോലെ അത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കും വലിയ പ്രോസസ്സാണ് പക്ഷേ അത് ആദ്യത്തെ ദിവസം തന്നെ അതിന് ഉത്തരവിടുമെന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് പറ്റുന്ന കിങ്കരന്മാരെ പുള്ളി നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട നാടുകടത്തൽ നടപ്പും അതിൻ്റെ ഉത്തരവ് ജനുവരി ഇരുപതിന് ട്രംപ് ഒക്കെ ഒപ്പിടും അപ്പോൾ ഏകാധിപതിയാണ് ഏകാധിപതിയാണ് എൻ്റെ രാജ്യത്തേക്ക് അങ്ങനെ നുഴഞ്ഞു കയറി പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ കള്ളത്തരത്തിൽ വന്നുകൂടി ചുരുക്കത്തിൽ ഇവിടെ കഴിയാമെന്ന് കരുതണ്ട ഈ നമ്മൾ ഹോമാൻ ഉണ്ടല്ലോ ടോം ഹോമാൻ ഹോമാനെ കുറിച്ച് ഹോമാനെ കുറിച്ച് വലിയ ഉണ്ട് അച്ഛനും ഇപ്പം ആളുകൾ എന്ത് ചെയ്യുന്ന പ്രസവിക്കും ഗർഭിണിയാവും ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഇവിടുന്ന് നേരെ ടിക്കറ്റ് എടുത്ത് അമേരിക്കക്ക് പോകും പ്രസവത്തിനടുത്ത് കൊച്ചി ജനിച്ച ഉടനെ പൗരത്വം കിട്ടും കൊച്ചിന് അമേരിക്കൻ സിറ്റിസൺ ആ പരിപാടി നടക്കൂലെന്ന് പറയും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും പൗരത്വം തരാം കൊച്ചി ഇവിടെ വളരും അപ്പരും നാട്ടിൽ പോകണം എന്നുള്ള ലൈൻ എടുത്ത കുപ്രസിദ്ധനായ ഓഫീസറാണ് ടോം ഹോമാൻ ആ ടോം ഹോമാനെയാണ് ഇതിന്റെ ചുമതലക്കാരനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഏകാധിപ ഏകാധിപതികൾ ചെയ്യുന്നത് പോലെയുള്ള നടപടിയാണ് അവർ ന്യായമായ ചോദ്യമുണ്ട് ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ അഭയാർത്ഥികളായിട്ട് വരുന്നു ഇവർ ഇന്ത്യയിലേക്ക് വരുന്നു അമേരിക്കയിൽ പോകുന്നു യു കെ പോകുന്നു കാനഡ പോകുന്നു എന്തുകൊണ്ട് സൗദി പോകുന്നില്ല പാകിസ്ഥാനിൽ പോകുന്നില്ല ബംഗ്ലാദേശിൽ പോകുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ പോകുന്നില്ല ഈജിപ്തിൽ പോകുന്നില്ല തുർക്കി പോകുന്നില്ല യമനിൽ പോകുന്നില്ല സിറിയയിൽ പോകുന്നില്ല അതെല്ലാം വലിയ മുസ്ലിം രാജ്യങ്ങൾ എല്ലാ മുസ്ലിം രാജ്യങ്ങൾ അമ്പത്തേഴ് രാജ്യങ്ങളുണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല അവർക്ക് ഹിന്ദുക്കളുടെ രാജ്യമായ ഇന്ത്യ അല്ലെങ്കിൽ നേപ്പാൾ അതുമല്ലെങ്കിൽ ഈ അമേരിക്ക യു കെ കാനഡയൊക്കെ മതി അപ്പം ഇത് അത് എന്താ അത് കൃത്യമായ അതിൻ്റെ ഉണ്ട് വന്ന് വന്ന് അവിടെ ചെന്ന് കീഴന്നിട്ട് അവിടെ ജനസംഖ്യ കൂട്ടുക എന്നിട്ട് പതുക്കെ പതുക്കെ ആ രാജ്യം തങ്ങളുടെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി ഈ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ അഭയാർത്ഥികളുടെ ജീവിതമൊക്കെ വലിയ കഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയും അവർ ബോട്ടിൽ പോകുന്നു കുറേ പേര് മുങ്ങി മരിക്കുന്നു കടൽത്തിരുത്ത് കൂട്ടുന്ന കുജിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അതിന് പുലി പ്രൈസ് കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയാണ് ഓരോ മരണവും നിർഭാഗ്യകരമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഗൾഫ് അല്ല ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടോ ഹമാസിന് വേണ്ടി കൂട്ടക്കരച്ചിലാണ് ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ കേരളത്തിൽ വരെ കരച്ചില എന്നാൽ ലോകരാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി പോകുന്ന മുസ്ലിങ്ങളെ സ്വീകരിക്കണം അവരെ ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കരച്ചിലും ഒരു പോസ്റ്ററും ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു എക്സ് പോസ്റ്റും ഉണ്ടാവാത്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയും അമേരിക്കയും ചോദിക്കുന്ന ഒറ്റക്കാരി ഞങ്ങളുടെ നാട് മാത്രമേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെ ഇസ്ലാമിക് ബ്രദർഹുഡ് പറയുന്ന ഇസ്ലാമിക സാഹോദര്യം പറയുന്ന മുസ്ലിം സാഹോദര്യം പറയുന്ന അമ്പത്തെട്ട് രാജ്യങ്ങളുണ്ട് അവിടെ സ്വീകരിച്ചാൽ ഈ അഭയാർത്ഥി പ്രശ്നങ്ങൾ തീരില്ലേ ഇനി അഭയാർത്ഥികൾ എവിടെന്നാണ് വരുന്നത് അഭയാർത്ഥികൾ വരുന്ന മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നൽകിയമനിന്ന് അഭയാർത്ഥി വരും സുഡാനിന്ന് വരും ലബനോണീന്ന് വരും അല്ലെ ആഫ്രിക്കന്റെ സോമാലിയെന്ന് വരും ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ് അപ്പൊ മുസ്ലിം രാജ്യങ്ങൾ മുസ്ലിം ഭരണകൂടമുള്ള അല്ലെങ്കിൽ മുസ്ലിം നിയമപ്രകാരം ഭരണം നടത്തുന്ന രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിംകൾ അഭയാർത്ഥികളായി ചാടിപ്പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന പോലെ ഇസ്ലാമിക രാജ്യം വലിയ സ്വർഗമാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥി വരുമോ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥി വരുമോ അപ്പം അത് വലിയ സ്വർഗം ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആളുകൾ ഓടി പോകുന്നത് ഓടിപ്പോയിട്ട് അവർക്ക് എന്ത് പറ്റുന്നു അവർക്ക് വീണ്ടും ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് പോകണ്ട എരുതിന്ന് വറഞ്ഞട്ടിലേക്ക് ചാടണമെന്ന് വെച്ചിട്ടായിരിക്കാം അവരൊരുപക്ഷെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളെയും ഓപ്റ്റ് ചെയ്യുന്നത് അതെ കാരണം ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ നരക ജീവിതം അന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവിടുന്ന് ആളുകൾ അഭയാർത്ഥികളായി ഓടി പോകുന്നത് അല്ലേ അത് ഈ പറഞ്ഞ പോലെ ഭൂമിയിലെ സ്വർഗ്ഗമാണ് ഇസ്ലാമിക ഭരണം വഴി ഉണ്ടാവുന്നതെങ്കിൽ ഈ ആളുകൾ എന്തിനു അഭയാർത്ഥികളായിട്ട് പോകണം അപ്പം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഇസ്ലാമിക ഭരണം സ്വർഗ്ഗം ഒന്നാന്തരം നരകമാണ് അതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് ഞങ്ങൾക്ക് പോകണ്ട എന്നിവർ തീരുമാനിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇസ്ലാമിക രാജ്യങ്ങൾക്കറിയാം ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഇപ്പോൾ റോ ബർമയിലെ റോഹിംഗ്യൻസോ പാകിസ്ഥാനികളോ ബംഗാൾദേശിലെ ബംഗാളികളോ ബംഗ്ല മുസ്ലിം മുസ്ലിങ്ങളായ ബംഗാളികളോ ബംഗ്ലാദേശികളോ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന ഇവന്മാരെ കുഴപ്പമുണ്ടാക്കുന്നു അറിയാം സൗദിക്കും അറിയാം യു എയ്ക്കും ഒക്കെ അറിയാം പാകിസ്ഥാനിൽ നമ്മൾ സൗദി കാണുന്നില്ലേ പാകിസ്ഥാനുകൾ അവിടെ വന്നിട്ട് അതെ അതെ ആ രാജ്യത്തിന് മുഴുവൻ ഫ്ലൈറ്റ് എത്തി അവർ വിട്ടു അപ്പം ഇത് യുവന്മാർ വലിയ തൊന്തരവാണെന്ന് അറിഞ്ഞിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൊള്ളാവുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇവരെ കയറ്റൂല അപ്പോൾ പിന്നെ ആയുള്ളത് അമേരിക്ക പോലെയുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോവുക എന്നിട്ട് അവിടെ ചെന്ന് അഭയാർത്ഥിയായിട്ട് താമസിക്കുക അവിടുത്തെ പൗരത്വം കിട്ടുക അത് കഴിയുമ്പോഴത്തേക്ക് നീ ആരാടാന്ന് പറഞ്ഞ് അമേരിക്കക്കാരനെ താടിക്ക് തട്ടുക ഈ പരിപാടി നടക്കൂല അതുകൊണ്ട് ജൂ ജനുവരി ഇരുപതിന് ലോകത്തിലെ ഏറ്റവും വലിയ ഡി മാസ് ഡി തുടങ്ങി വെക്കും ഞാൻ ഏകാധിപതിയാണ് ട്രംപ് പറയുകയാണ് വലിയ ചില പ്രഖ്യാപനങ്ങളാണ് രണ്ട് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ക്യാപിറ്റോൾ കലാപം ക്യാപിറ്റോൾ കലാപം ഓർക്കുന്നില്ല ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ ട്രംപ് തോറ്റുപോയി ഇപ്പോഴും ട്രംപ് പറയുന്നത് ട്രംപ് പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ ഞാനാണ് ജയിച്ചത് എന്നെ എണ്ണി തോപ്പിച്ചതാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വലിയ ഇടപെടൽ അമേരിക്ക ബറാഖ് ഹുസൈൻ ഒമാ ഒബാമകൾ അല്ലേ ഒബാമയാണ് അമേരിക്കൻ ബ്ലാക്ക് സ്റ്റേറ്റിൻ്റെ ഒരു നിർണായക ഘടകം എന്ന് പറയുന്നു ജോർജ് സോറോസും ഒബാമ അടക്കമുള്ള ഒരു ഒബാമയുടെ ഒരു മുസ്ലിം രക്തം ജീനിനെ കുറിച്ച് ആളുകളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും ട്രംപ് വരാതിരിക്കാൻ അട്ടിമറി നടത്തി എന്ന് പറയുകയും അങ്ങനെയാണ് ആയിരത്തഞ്ഞൂറോളം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്യാപിറ്റോളിൽ കയറി അക്രമം നടത്തി അതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ട്രംപ് പറയുന്നത് അന്ന് കലാപം നടത്തിയവർ അവിശ്വസനീയമാം വിധം ദേശാഭിമാനമുള്ളവരാണ് തൻ്റെ രാജ്യത്തെ ജനപതിയെ അട്ടിമറിച്ച് ഒരു ഡീപ്പ് സ്റ്റേറ്റ് നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പുരുതിവർ ദേശാഭിമാനികളാണ് അത് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിലും വലിയ ദേശാഭിമാനികളുകൊണ്ട് അവർക്കെതിരെയുള്ള കേസ് ആദ്യത്തെ രണ്ട് മിനിറ്റിൽ ഞാൻ പിൻവലിക്കും അവർക്കെതിരെയുള്ള കേസ് നിൽക്കില്ല കാരണം പ്രസിഡന്റിനെ ഇന്ത്യൻ പ്രസിഡന്റിനും ആർക്കെതിരെയുള്ള ഏത് കൊല വധ കൊലക്കുറ്റം പോലും റദ്ദാക്കാൻ വധശിക്ഷ പോലും ഒഴിവാക്കി തരാൻ നമ്മുടെ പ്രസിഡന്റിന് അധികാരമുണ്ട് പാർഡനിങ് പവർ എന്ന് പറയും പാർഡനിങ് പവർ ആർക്കുണ്ട് ട്രംപിനും ഉണ്ട് അതുകൊണ്ട് ക്യാപിറ്റോൾ കലാപത്തിനെതിരെ പേരിൽ ആയിരത്തഞ്ഞൂറോളം ട്രംപിൻ്റെ അനുയായികൾക്കെതിരെ എടുത്തുള്ള കേസുകൾ രണ്ടു മിനിറ്റിൽ ഒപ്പിട്ട് അവസാനിപ്പിക്കും ഫയലൊക്കെ റെഡിയാക്കിക്കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി ശുശു എന്ന് വരച്ചാൽ മതിയല്ലോ അവസാനിപ്പിക്കും അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡീപ് സ്റ്റേറ്റിനെ തകർക്കും നിർണായക തീരുമാനമാണ് അത് നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പോലും വലിയ കാര്യമായി ബാധിക്കുന്നത് കാരണം ഇന്ത്യയിൽ മോദി സർക്കാരുടെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം എത്ര ആയിരം കോടി ഉപയോഗിച്ചിട്ടാണ് ജോർജ് ഫോറോസിനെ പോലെയുള്ള ആളുകൾ ഡീപ് സ്റ്റേറ്റിനുപയോഗിച്ച് നടത്തിയത് പല തന്ത്രങ്ങളാണ് പല തന്ത്രങ്ങൾ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പം ബംഗ്ലാദേശിൽ അട്ടിമറികൾ എടുത്ത് ഡീപ് സ്റ്റേറ്റ് ആണ് അപ്പം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു കറുത്ത ശക്തിയാണ് ആ ശക്തിയെ തകർക്കും കാരണം ട്രംപ് അതിൻ്റെ തന്നെയാണ് ട്രംപിനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിച്ച ട്രംപിനെ തോൽപ്പിച്ചത് ഡീപ് സ്റ്റേറ്റ് ആണെന്ന് ആര് പറയുന്നു ട്രംപ് വിശ്വസിക്കുന്നു ഇത്തവണ തോൽപ്പിക്കാൻ ശ്രമിച്ചതും ഡീപ് സ്റ്റേറ്റ് ആണെന്ന് ട്രംപിന് ബോധ്യമുണ്ട് ഇതെല്ലാം ക്യാമ്പയിനുകളായിരുന്നു ഇന്ത്യയിൽ നടന്നതുപോലുള്ള ക്യാമ്പയിനായിരുന്നു ട്രംപ് വന്നാൽ ഏകാധിപതി മോദി വന്നാൽ ഏകാധിപതി ട്രംപ് വന്നാൽ ഭരണഘടന മാറ്റും മോദി വന്നാൽ ഭരണഘടന മാറ്റും ഇങ്ങനെ ഡീപ്പ് സ്റ്റേറ്റ് ഒരേ മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യയിലും അമേരിക്കയിലും മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ട്രംപ് പറയുന്നു ജനുവരി ഇരുപത് ആദ്യത്തെ രണ്ട് മിനിറ്റ് ഡീപ് സ്റ്റേറ്റിനെ തകർക്കാനുള്ള പ്രഖ്യാപനം ഞാൻ എടുക്കും ഞാൻ ഏകാധിപതിയാണ് ഒറ്റ ദിവസത്തെ ഏകാധിപതി ഏക് ദിൻക സുൽത്താൻ എന്ന് പറയുന്നത് ഏക് ദിൻകാ ഡിക്ടേക്റ്റർ ഇനി പറയുന്നു ഞാൻ അടുത്തത് വളരെ നിർണായകമായ താരിഫ് താരിഫ് നയം മാറ്റും അതായത് ഇറക്കുമതിക്ക് വലിയ തോതിൽ താരിഫ് ഏർപ്പെടുത്തും ഇപ്പോൾ അമേരിക്കയിൽ വലിയ തോതിൽ ഇറക്കുമതി വരുന്നത് ചൈനയിലാണ് ഇന്ത്യയിൽ പോലെ ചൈനീസ് പ്രൊഡക്ട്സ് വല്ലാതെ വരുന്നുണ്ട് അതുകൊണ്ട് അമേരിക്കയിലെ മാനുഫാക്ചറിങ് മേഖല സെക്ടർ ശക്തിപ്പെടുത്താൻ വേണ്ടി മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് സെക്ടർ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇറക്കുമതിക്ക് വലിയ തീരുവ അതായത് വലിയ ടാക്സ് മുന്നൂറ് നാനൂറ് ഇരട്ടി ടാക്സ് യോഗത്തും പ്രധാനമായും ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഷീ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ട്രംപ് വന്നതിൽ സന്തോഷം നമ്മൾ തമ്മിൽ ശത്രുക്കളായ രണ്ട് കൂട്ടർക്കും ദോഷമാണ് ഒന്നിച്ചു നിന്നാൽ രണ്ട് കൂട്ടർക്കും ഗുണമാണ് നമുക്ക് സൗഹൃദ സൗഹാർദ്ദത്തിൽ പോകണം ഇന്ത്യ ചൈന അല്ല അമേരിക്ക ചൈന റിലേഷൻസ് മെച്ചപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഷി ചിംഗ് പെങ്ങിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് പക്ഷെ നമുക്കും ദോഷമാണ് കേട്ടോ ഇന്ത്യക്കും ദോഷമാണ് നമ്മളും ഒരുപാട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പൊ കയറ്റുമതി പക്ഷേ ചൈനയാണെന്ന് ടാർജറ്റ് ടാർജറ്റ് ചൈനയാണ് പക്ഷെ വാഴ നനയുമ്പോൾ ചീന നനയും പ്രശ്നം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് പത്താണെങ്കിൽ ഇവർക്ക് ഇരട്ടി കൊടുക്കുന്നത് കൊടുക്കുകയായിരിക്കും ഏതായാലും താരിഫ് ഹൈക്കുണ്ടാവും ചൈനയാണ് ടാർഗറ്റ് എന്ന് വളരെ കൃത്യമായി അമേരിക്കൻ സോഴ്സുകൾ പറയുന്നത് അവസാനത്താണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷയല്ലേ ഐ വാണ്ട് ടു ക്രോസ് ദ ബോർഡർ ആൻഡ് ഐ വാണ്ട് ടു ഡ്രിൽ 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 ഈ ഡ്രിൽ 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 എന്ന് പറഞ്ഞതിന് ഒരുപാട് ഇതൊക്കെ കുഴിക്കലാണ് അല്ലേ അതുകൂടാതെ ശരിക്കും കുഴിക്കാൻ ആരാൽ ആഗ്രഹിക്കുന്നുണ്ട് ട്രംപ് ട്രംപ് ആഗ്രഹിക്കുന്നു അമിത് പറയുന്നത് നിങ്ങൾ ഈ മണ്ഡലൊന്നും പറയല്ലേ ഈ കാർബൺ ബഹിർസ്കരണം ബഹിർസ്ഫുരണം അന്തരീക്ഷം പോകുന്നു അന്തരീക്ഷത്തിന് വീഴുന്നു ഇപ്പം ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചാൽ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിന് വീഴും പടക്കം നിരോധിക്കണം ഇപ്പം ഉക്രൈനും റഷ്യയായിട്ടും മൂന്ന് വർഷമായിട്ട് യുദ്ധമാണ് എന്തുമാത്രം വെടിമരുന്നുമൊക്കെ പുകയകാശത്തേക്ക് പോണത് ഹമാസ് യുദ്ധമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിൽ വെടിയും പോകേന്നും ഉണ്ടാവുന്നില്ലേ അപ്പൊ യുദ്ധം നടക്കുന്നുണ്ട് ഇപ്പൊ പഞ്ചാബിൽ വിളവെടുപ്പ് കഴിഞ്ഞ പാടം കത്തിക്കുന്നു ഈ കത്തിക്കുന്ന പുക മുഴുവൻ ഡൽഹിയിലേക്ക് വരിക ഡൽഹിയിൽ എയർ പൊല്യൂഷനാണ് അത് തടയണമെന്ന് ആം ആദ്മി പാർട്ടിക്ക് ഇല്ല കാരണം ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബിൽ ഒരുക്കുന്നത് ഡൽഹിയിൽ പക്ഷേ ദീപാവലിക്ക് പഴക്കം പൊട്ടിച്ചാൽ മറ്റേ സ്ഥാനത്ത് തൊളവഴുകൊടയ്ക്ക് അപ്പൊ ഇതൊരു വൈരുദ്ധ്യമാണ് അപ്പൊ ഇങ്ങനെ കാർബൺ കാർബൺ വാഹനങ്ങൾ കാർബൺ ഇങ്ങനെ വണ്ടികളൊക്കെ ഓടുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു വലിയ അന്തരീക്ഷ വലിയ കാരണം അതുകൊണ്ട് ഇലക്ട്രിക് ആവുക ഇലക്ട്രിക് ആവാൻ വേണ്ടിയിട്ട് ലോ നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ലാഭകരമാണെന്നൊക്കെ പറയുന്നത് പക്ഷേ എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് ആയി കഴിഞ്ഞാൽ അതിനുള്ള വൈദ്യുതി ഉണ്ടാകുന്നുണ്ടോ പ്രതിസന്ധിയാണ് അത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്ന ഒരു പരിഹാരമേ അല്ല കാരണം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും ലോകത്താണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവൻ ഇലക്ട്രിക്കിനെ മാത്രം ആശ്രയിച്ച് ഊർജ മേഖലയിൽ നിന്നാൽ സിസ്റ്റം കയർന്നു പോകും അതിൽ മാത്രം വൈദ്യുതി ഉണ്ടാകുന്നില്ല വലിയ പ്രതിസന്ധി വലിയ പ്രതിസന്ധി അതുകൊണ്ട് നിങ്ങൾ ഈ കാർബൺ അന്തരീക്ഷ അല്ലെങ്കിൽ കാർബൺ ഓസോണിന് തുളവീഴും എന്നൊക്കെ പരിപാടിയൊക്കെ പറയും കുഴിക്കട ഫോസിൽ ഇന്ധനങ്ങൾ കുഴി കൽക്കരി കുഴിച്ചെടുക്ക് എണ്ണ കുഴിച്ചെടുക്ക് എന്ന് പറഞ്ഞ് മൈനിങ് ഭൂമിക്കടിയിലുള്ള റിസോഴ്സുകൾ ഫോസിൽ ഫ്യൂവൽസിനെ മാക്സിമം എക്സ്പ്ലോയ്റ്റ് ചെയ്യുക അതാണ് ഡ്രിൽ 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 അപ്പോൾ ഇനി കാർബൺ ഓസോൺ പാളി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനെ വൈറ്റ് വയറ്റുപാഷ് ചെയ്യാനുള്ള കാശൊന്നും അമേരിക്ക എന്ന് പ്രതീക്ഷിക്കേണ്ട അമേരിക്ക ഈസ് ഗോയിങ് ടു ഡ്രിൽ അവർ കൽക്കരി കുഴിച്ചെടുക്കും ഫോസിൽ ഇന്ധനങ്ങൾ കുഴിച്ചെടുക്കും അങ്ങനെ അമേരിക്ക വലിയ രാജ്യമാണ് അതിൽ ഈ വലിയ ഭൂമിയുടെ ഭൂമിക്കടിയിലെ റിസോർസുകൾ ഒരുപാട് സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതെല്ലാം മൈൻ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നായിട്ട് അമേരിക്കയ്ക്ക് മാറാൻ പറ്റും പക്ഷേ ആഗോള താപനം തേങ്ങാക്കൊല മങ്ങാത്തൊലി ഇതൊന്നും ഒന്നും ഇല്ല എന്നല്ല കേട്ടോ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും അതുമാത്രമാണ് പ്രശ്നം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു പഴയ പ്രാചീന ശിലായുഗ കാലത്തേക്ക് പോയിട്ട് മറ്റേ ആദവും നടന്ന പോലെ ഇല വെച്ച് മറച്ച് വെച്ച് നടക്കണം എന്ന് പറയുന്നതിലൊന്നും യുക്തിയില്ല അപ്പം വളരെ ബുദ്ധിപൂർവ്വം ഇത്തരം വിഭവങ്ങളെ ഉപയോഗിക്കുക അതുകൊണ്ട് അമേരിക്ക ഇനി ഡ്രിൽ 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 ആണ് ഫ്യൂവൽ ഫോസ്റ്റിൽ ഫ്യൂവലിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യും എന്നുള്ള നായും കൂടെ പറഞ്ഞിരിക്കുക അപ്പോൾ ഇതൊക്കെ ലോകത്ത് വലിയ മാറ്റമാണ് കാലത്തിനനുസൃത കാലത്തിനനുസൃതമായ മാറ്റം ഇപ്പം ഇപ്പം ഈ കൂടുതൽ ഭൂമിക്കടിയിലുള്ള കൽക്കരിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കുഴിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഉടനെ പറയും പരിസ്ഥിതി മലിനീകരണം പരിസ്ഥിതി നാശം അതെ ഇന്ന് പോടാവിടെയും ഞാൻ ഏകദിന ഡിക്ടേറ്റർ ഒറ്റ ദിവസത്തെ ഏകാധിപതി ഏകാധിപതിയാണ് ഇരുപതാം തീയതി ഞാൻ ഏകാധിപതിയാണ് ലോകത്ത് ഇരുപതാം തീയതി ഞാൻ എനിക്ക് തോന്നുന്ന എന്ത് ജീവ് ബിക്കോസ് ഡിക്ടേറ്റർ ഒറ്റ ദിവസം ഡിക്ടേറ്ററാവും അപ്പം ഞാൻ ഒരു ദിവസം ഡിറ്റക്ടറാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി അതും ലോകത്തിലെ ഏറ്റവും ശക്തനാ ശക്തമായ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലകൊണ്ടും സൈനിക കരുത്തുകൊണ്ടും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരി അഡ്വാൻസായിട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ ജനുവരി ഇരുപതിന് ഏകാധിപതിയെ പോലെ പെരുമാറും അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായ അഞ്ച് പോളിസികളാണ് പറഞ്ഞത് ഈ അഞ്ച് പോളിസികളുടെ അനുബന്ധമായി ഒരുപാട് കാര്യങ്ങളുണ്ടാവും യുദ്ധങ്ങളുണ്ടാവാം അല്ലേ അതെ ഇതിനെ പോലുള്ള യുദ്ധങ്ങളുടെ കാര്യത്തിലുള്ള ഏകാധിപതിയുടെ തീരുമാനം വരുവായിരിക്കും ഏതായാലും ജനുവരി ഇരുപത് എന്ന് പറയുന്നത് ലോകരാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അന്ന് ഒരു ആ ഏകാധിപതി ജനുവരി ഇരുപതിന് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി അടുത്ത നാല് വർഷം ഈ ലോകം ചലിക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക